ചാടി രക്ഷിക്കുക എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ല ശരിക്കും ചെയ്യേണ്ടത്. അപകടമുണ്ടാകുന്ന സാധ്യത ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിയായ കർത്തവ്യം. ഒരു ആൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എടുത്ത് ചാടുന്നത് തെറ്റായ നടപടിയാണ്, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. രണ്ടാമത് ഞാൻ സംസാരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയാണ്. കാലാവസ്ഥാ വ്യതിയാനം ലോകം നമ്മളുടെ തലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, ഒരു അസ്തിത്വ പ്രശ്നമാണ്, നമ്മളുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്. ഇതിനെതിരായ നടപടികൾ വേണ്ടത്ര വേഗത്തിൽ നടക്കുന്നില്ല. ഇതിൻ്റെ നേതൃത്വം ഞങ്ങളുടെ തലമുറയിൽ നിന്ന് നിങ്ങളുടെ തലമുറ ഏറ്റെടുക്കുകയാണ്. ഗ്രെറ്റ ടുൻബർഗ് എന്ന് പറയുന്ന 16 വയസ്സ് വെറും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികളും ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയേണ്ടതാണ്. മൂന്നാമത്തത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്, 2020 എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ ഇന്ന് അറിയുന്ന 100 കണക്കിന് തൊഴിലുകൾ നിർമ്മിത ബുദ്ധി ഇല്ലാതെയാക്കും. 2013 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനം പറയുന്നത് അമേരിക്കയിലുള്ള തൊഴിലുകൾ 817 ക്ലാസുകളായി അവർ തിരിച്ചു. അക്കൗണ്ടന്റിന്റെ ജോലി, പൈലറ്റിന്റെ ജോലി, ഡ്രൈവറുടെ ജോലി, എഞ്ചിനീയറുടെ ജോലി, ഡോക്ടറുടെ ജോലി, ന്യൂറോ സയൻറ്റിസ്റ്റിന്റെ ജോലി. ഇതിൽ 47% ജോലികൾ അടുത്ത 17 വർഷത്തിന് 2013 പഠനം പറഞ്ഞത് 2030 47% ജോലികൾ ഇല്ലാതെയാകും എന്നാണ്. അന്ന് ആളുകൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ലോകത്തിലെ പകുതിയിൽ ജോലികൾ ഇല്ലാതെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോകം എങ്ങനെയായിരിക്കും? പക്ഷെ 2018 വേൾഡ് എക്കണോമിക് ഫോറം സ്റ്റഡിയും പറഞ്ഞത് ഇത് തന്നെയാണ്. 2019 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ AI ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞൊരു പഠനം പുറത്തുവിട്ടു. അതിലും പറയുന്നത് ഇത് തന്നെയാണ്, നമ്മൾ ഇന്ന് അറിയുന്ന 100,000,000 ജോലികൾ പൂർണ്ണമായും ഇല്ലാതെയാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ലോകത്ത് എന്ത് പരിശീലനമാണ് നമ്മൾ നേടേണ്ടത്? AI പുതിയ ജോലികൾ ഉണ്ടാക്കുമോ? നമ്മളുടെ സാധാരണ ജോലികളിൽ AI എന്ത് മാറ്റമുണ്ടാക്കും? ഇത് അറിയാതെയുള്ള ഒരു വിദ്യാഭ്യാസം കുട്ടികളെ പൂർണ്ണമായും കുഴപ്പത്തിൽ ചാടിക്കും. ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന രാജ്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. UAE എന്ന് പറയുന്ന രാജ്യത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മാത്രമായ ഒരു മന്ത്രി ഇപ്പോഴുണ്ട്. ആ രാജ്യത്തെ ഓരോ വകുപ്പുകളിലും നിർമ്മിത ബുദ്ധി എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അറിയാനും പഠിക്കാനുമായി ഓരോ AI അഡ്വൈസർ ഓരോ വകുപ്പിലുമുണ്ട്. ഇവരെല്ലാം AI വിഷയത്തിൽ പരിശീലനം നേടുകയാണ്. നമ്മളിതൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ വ്യക്തിപരമായ രീതിയിൽ നിങ്ങൾ ഈ വിഷയത്തെ അറിഞ്ഞ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം നേടിയാലും, ഡോക്ടറാണെങ്കിലും എഞ്ചിനീയറാണെങ്കിലും, അതിലെല്ലാം വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായിരിക്കുന്നത്. വേറെ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. പക്ഷേ ഈ ചർച്ച എങ്ങോട്ട് പോകുമെന്നുള്ളത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ കയ്യിലല്ല. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്, വിനോദിന് കൈമാറുകയാണ്. വിനോദിന്റെ ആദ്യത്തെ റൗണ്ട് സംസാരത്തിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ എടുക്കാം. താങ്ക് യു. ഹലോ, നമസ്കാരമുണ്ട്. സുമനല്ലേ സാറാ? അപ്പോ ഇതിപ്പോ ഞാൻ മുരളിയേട്ടൻ ചോദിച്ച മാതിരി ഇന്ന എത്ര കുറേ അറിയുമെന്ന് ചോദിച്ചിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ആ കൈ പൊത്തിക്കണമെന്ന് പറയാത്തോട്ടായി കൈ പൊത്തിക്കാത്തല്ലേ. ഓട്ടെ. അപ്പോ ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ മുരളിയേട്ടൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര രസമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടും മുരളിയേട്ടൻ എഴുതിയിട്ടും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ അന്യോന്യം മറിയും എന്നുള്ള ഒരു ധാരണ രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച്, മുരളി തുമ്മരക്കുടി, എൻ്റെ പേര് വിനോദ് നാരായണൻ എന്നാണ്, ഞാൻ വല്ലാത്ത ഭയം എന്നാണ് ചിലർ മീഡിയയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ മുരളിയേട്ടൻ്റെ ഉത്തരം, അതൊരു വല്ലാത്ത ചോദ്യമായല്ലോ എന്നാണ് എനിക്ക്.
അല്ലെങ്കിൽ ബീഫ് ഉണ്ടാക്കാത്ത സമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടിരുന്നാണ് എന്നോട്. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബീഫ് അൽക്കുലിത്ത് എന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ ഇടലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എനിക്ക് തോന്നുന്നൊരു 3-4 മാസം മുമ്പെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിച്ച് പിന്നെ അങ്ങനെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് 1-2 ആപ്പിളാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലാണ് ജീവിക്കുന്നത്. ഒരു REC എന്ന് കോഴിക്കോട് ഇപ്പോഴത്തെ NIT എന്ന സ്ഥലത്ത് നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ കുറേ തിരിഞ്ഞളിച്ച് പിന്നെ ഇവിടുന്ന് ദുബായ് പോയി, ദുബായിൽ നിന്ന് UK പോയി, UK നിന്ന് അമേരിക്ക പോയി, അങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ ഇപ്പോൾ അമേരിക്കയിൽ ഫൈനലി സാൻ ഫ്രാൻസിസ്കോയിൽ ഇരിക്കുകയാണ്. 10-20 വർഷമായിട്ട് അവിടെ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇവിടെ നിന്നല്ല, കേരളത്തിലേക്ക് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാനിപ്പോൾ വായനശാലകൾ, സ്കൂളുകൾ, കോളേജുകളിലൊക്കെ പോയിട്ട് 4 സാധനങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒന്ന് വിദ്യാഭ്യാസം, ഇതിനിപ്പോൾ പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉള്ളൊരു സംഭവം വിദ്യാഭ്യാസം. പിന്നെ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ട്, അതായത് തൊഴിൽ പ്രാപ്തി. തൊഴിലില്ലായ്മ, പക്ഷെ തൊഴിൽ പ്രാപ്തി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. പിന്നെ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് സംരംഭകത്വം, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം. പിന്നെ പലപ്പോഴും പല ആൾക്കാർക്കും ക്ലിയർ അല്ലാത്തൊരു സംഭവമുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നാണ്, അതായത് സാമ്പത്തിക സാക്ഷരത. നമുക്കൊക്കെ സാക്ഷരത ഉണ്ട്, പക്ഷേ സാമ്പത്തിക സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരവിനെക്കാട്ടും കൂടുതൽ ചിലവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സാക്ഷരത അല്ല എന്നുള്ള അതിനർത്ഥം. അപ്പോൾ ഈ 4 സാധനങ്ങളും ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കാര്യത്തിലും ഞാൻ അമ്പേ പരാജയമായിരുന്നു ജീവിതത്തിൽ. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ധാരാളം ഇതിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ മാത്രം ആയിരിക്കില്ല ഈ പ്രശ്നവുമായിട്ട് ഇപ്പോഴും അങ്ങോട്ടുള്ള ജീവിതത്തിലൊക്കെ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി അതിനൊരു ഉപദേശം തരാനോ സൊല്യൂഷൻ തരാനോ പരിഹാരം തരാനോ ഒന്നുമല്ല, അതിനെപ്പറ്റി നമ്മളൊന്ന് സംസാരിക്കുക, ചർച്ച ചെയ്യുക. എന്താണ് വിദ്യാഭ്യാസം? ഇപ്പോൾ 12-ാം ക്ലാസ് വരെ പഠിക്കണം, കഴിഞ്ഞിട്ടിപ്പോൾ എന്തിനാ പഠിക്കുന്നത്? ഓരോരുത്തരും ആ ഒരു ചോദ്യത്തിന് സ്വന്തമായിട്ടൊരു ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ പഠിത്തത്തിനോടും പഠിത്തം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനോടും നമുക്ക് വലിയൊരു ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്നുള്ളത്, നമ്മളെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ ഭയങ്കര മടിയാണ്. ആ ക്ലാസ്സിലാണെങ്കിൽ ശരി, പുറത്താണെങ്കിൽ ശരി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരണ എന്താ വെച്ചാൽ ചോദ്യം ചോദിച്ചാൽ അത് തെറ്റായ ചോദ്യമാകുമ്പോൾ നമ്മൾ മണ്ടനായി പോകുക എന്നുള്ളൊരു ഭയങ്കര പേടിയുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ആൾക്കാർ എണ്ണീച്ചെന്നിട്ട് ചോദ്യം ചോദിക്കില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചോദ്യം ചോദിക്കില്ല. അങ്ങനെ ഭയങ്കര മണ്ടൻ ചോദ്യമാകുമോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പിടിച്ചിങ്ങനെ ഒന്നും മണ്ടാണങ്ങനെ നിൽക്കും. അപ്പോൾ ഉണ്ടാവും ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായ അതേ ചോദ്യം ഉണ്ട് വേറൊരു ചങ്ങായി എണ്ണീച്ചിട്ട് അതേ ചോദ്യം ചോദിക്കും, നാട്ടുകാർ മുയിമം കൈയടിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും അച്ഛത് ആ ചോദ്യം എനിക്ക് ചോദിച്ചുകൂടാനില്ലെന്ന് ചോദിക്കും. ഇതാണ് നമ്മൾ നാട്ടിലെത്തിയത്. അപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യം പോലും മണ്ടൻ ചോദ്യമല്ല, എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ മണ്ടൻ ഉത്തരങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുമ്മളെ പ്രശ്നം, നമ്മളെ പ്രശ്നമല്ല. ചോദ്യങ്ങളിൽ മണ്ടൻ ചോദ്യമില്ല, ഉത്തരങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ മണ്ടത്തിൽ വിളിച്ചായിരുന്നൊക്കെ ഇരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം, കാരണം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും, കാരണം എന്താണെന്നാണ് കാര്യങ്ങൾ പറഞ്ഞ് 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 മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്തിനെപ്പറ്റിയും ചോദിക്കാം. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ മാതിരി നിങ്ങൾ എന്തിനെപ്പറ്റി ചോദിക്കാം, ചിലതിന് മുരളിയേട്ടൻ ഉത്തരം പറയും, ചിലരുന്ന് ഞാൻ ഉത്തരം പറയും. ഉത്തരം അറിയാത്ത കാര്യത്തിൽ ഞാൻ വേണമെങ്കിൽ ഒരു ഉത്തരം പറഞ്ഞിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കാരണം എന്താ പറഞ്ഞപ്പോൾ ചോദ്യം അറിയാണ്ട് തന്നെ ഉത്തരം പറയുന്ന ഒരു വിദ്യയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ. അപ്പോൾ ഞാൻ ഈ വർത്തമാനം പറയാൻ വേണ്ടി പോയപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂപ്പരക്ക് പേരിട്ടതിൻ്റെ ദുരന്തേട്ടെന്നില്ല, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഡിസാസ്റ്ററായിട്ട് ബന്ധപ്പെട്ടില്ല. എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു ഇച്ച് എന്തൊരു ദുരന്താണല്ലേ. അപ്പോൾ ആ പേരിൻ്റെ ചെറിയൊരു അംശം എനിക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറയുന്നവരോട് ആൾക്കാർക്ക് അങ്ങോട്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയ ദുരന്തം. പക്ഷെ അങ്ങനെ ദുരന്തം എന്ന് വിളിക്കുന്നതൊക്കെ ഞാനൊരു മെഡലായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചായിട്ട് നടക്കുക. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മെഡലുള്ള കുറേ സാധനങ്ങളുണ്ട്. ദുരന്തം, അർബൻ നക്സൽ, ആൻറ്റി നാഷണൽ എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ മെഡലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ, കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ആവുന്നതാണ്. ശരി, അത് പോട്ടെ. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക,
നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഉത്തരങ്ങൾ പറയാം. ആദ്യം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങാം. അപ്പോൾ എനിക്ക് പലപ്പോഴും കാരണം മുരളിയണ്ണൻ ഇപ്പോൾ ലോകം ഇപ്പോൾ ധാരാളം രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് അത് അവിടുത്തെ കുറേ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള യാത്രകളാണ്. ഞാനൊക്കെ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥലം കാണാനും അവിടെ പോയിട്ട് ഏതെങ്കിലും സെൽഫി എടുക്കാനും അങ്ങനത്തെ കുറേ സാധനത്തിനാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ഈ യാത്രയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. യാത്ര ധാരാളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള ജനത. അതുകൊണ്ടാണ് ഈ ട്രാവൽ വ്ലോഗ്, ട്രാവലിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിലായിട്ട് കയറി ചെത്തി അടിച്ച് എങ്ങോട്ടെങ്കിലാണ്ട് പോകുക. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്കാർക്ക്. അപ്പോൾ യാത്രയെ പറ്റിയിട്ട് മുരളിയേട്ടൻ്റെ, അതായത് യാത്ര ഔദ്യോഗികമായിട്ടും യാത്ര ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിലും എയർപോർട്ടുകളിൽ ഒരു സൂട്ട് കേസിൽ നിന്നും ജീവിക്കുന്ന ജീവിതവും നയിച്ചിട്ടുണ്ടാവും യുവൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ യാത്രകളെ പറ്റിയിട്ട് മുരളിയേട്ടൻ എന്താ പറയാനുള്ളതല്ലേ, പുറത്തുള്ള യാത്രയും ഉള്ളിലുള്ള യാത്രകളും. ഞാൻ വളരെ ചെറുതായിരുന്നൊരു കാലത്ത് എനിക്ക് അന്ന് എനിക്ക് 4 വയസ്സിൽ പ്രായമുള്ളതെന്ന് തോന്നുന്നു. അന്ന് ഒരു ദിവസം അന്ന് സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു, എൻ്റെ ചേച്ചിമാർ പഠിച്ച സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അന്ന് ചേച്ചിമാരൊക്കെ വൈകിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവരുടെ പുറകെ ഓടിച്ചെന്നു സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പം അമ്മ എന്നെ വന്ന് തടഞ്ഞു, മോനൊന്ന് പോകണ്ട എന്ന് പറഞ്ഞു. എനിക്കത് വീട്ടിൽ ഭയങ്കര വിഷമമായി, എനിക്ക് സ്കൂളിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, അമ്മയെ ഞാൻ ഷർട്ടിട്ട് പോയി, അത് കാരണം എനിക്ക് സ്കൂളിൽ പോകണം എന്ന്. പക്ഷെ അമ്മ അന്ന് സമ്മതിച്ചില്ല. പക്ഷെ അമ്മ അന്ന് എനിക്കൊരു വാക്ക് തന്നു, അപ്പം വലുതായി കഴിയുമ്പോൾ ഞാൻ എവിടെ പോകാൻ എവിടെ പോയാലും ഞാൻ അതിനെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്ന് അമ്മ ഒരു വാക്ക് നൽകുന്നു. അത് പിൽക്കാലത്ത് അമ്മ പാലിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് പലപ്പോഴും നല്ല സ്ഥലങ്ങളിലേക്കല്ല, ഞാൻ പറഞ്ഞല്ലോ കാബൂളിലേക്കായിരിക്കും ഒരു ദിവസം, അല്ലെങ്കിൽ സിറിയയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഗാസയിലേക്കായിരിക്കും, അങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷെ അമ്മ അതിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. യാത്ര എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ്. യാത്രയിൽ കവിഞ്ഞൊരു വിദ്യാഭ്യാസം വാസ്തുതയിലില്ല, നമുക്ക് എന്തുമാത്രം അനുഭവങ്ങളാണ് യാത്രയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ യാത്ര വിദ്യാഭ്യാസമാകണമെങ്കിൽ നമ്മൾ കണ്ണും കാതും തുറന്ന് ഏത് അനുഭവങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറായിട്ട് പോകണം. ആഫ്രിക്കയിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങളൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളെല്ലാം ഒരു കാലിലാണ് നിൽക്കുന്നതെങ്കിൽ ആദ്യം ഒരു കാലിൽ നിൽക്കുക, അതിനുശേഷം എന്തുകൊണ്ടാണ് അതൊന്ന് അന്വേഷിക്കുക. അല്ലാതെ ഇത് എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകൾക്ക് ഭ്രാന്താണോ എന്നുള്ള തരത്തിൽ യാത്രയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും. എൻ്റെ അടുത്തൊക്കെ ധാരാളം ആളുകളെ ഓരോ വർഷവും വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരാദ്യം അന്വേഷിക്കുന്നത് ഇവിടെ അടുത്ത് എവിടെയാണ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉള്ളത് എന്നാണ്. അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് നോക്കി, ഇന്ത്യൻ സിനിമകൾ നോക്കി, നമ്മളുടെ കംഫർട്ട് സോണിൽ മാത്രം ഇരുന്നുള്ള യാത്രയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല. യാത്ര അർത്ഥവത്താകണമെങ്കിൽ ആ രാജ്യത്തെ സംസ്കാരം, പാരമ്പര്യം, കാലാവസ്ഥ, കളികൾ, ഭക്ഷണം, വസ്ത്രം ഇതെല്ലാം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പോടെ നമ്മൾ യാത്ര ചെയ്യണം. കേരളത്തിലെ ആളുകൾ ധാരാളം യാത്ര ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ ഇനിയും എത്രയോ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാധിക്കുന്ന ആളുകളെല്ലാം ഒരിക്കലെങ്കിലും ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്യണം. സാധിക്കുന്ന കുട്ടികളെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ എപ്പോഴെങ്കിലും ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച, ഒരു വർഷമെങ്കിലും ഒരു വർഷം, ഒരു ഡിഗ്രി എങ്കിലും ഒരു ഡിഗ്രി അത്രയും പഠിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം യാത്രയെപ്പോലെ നമ്മുടെ മനസ്സിനെ തുറക്കുന്ന വേറെ യാതൊരു വിദ്യാഭ്യാസ പദ്ധതിയും ഇല്ല. ക്ലാസ് റൂമിലില്ല, TVയിലില്ല, ഓൺലൈനിലില്ല, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യാത്ര തന്നെയാണ്. ഹായ്, എൻ്റെ പേര് നസീൽ, ഞാൻ ഇവിടെ സൈക്കോളജി തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. സാറിവിടെ യാത്രയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് യാത്രക്കാരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, മെഗല്ലനെ കുറിച്ച്, ഇബിൻ ബത്തൂത്തയെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് യാത്രക്കാർ. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഇവിടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ യാത്രയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്?
ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ ആളുകൾ പരാതി പറയാറുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ പ്രധാനമന്ത്രി ജനീവയിൽ ഉണ്ടായിരുന്നു, യൂറോപ്പിലുണ്ടായിരുന്നു. കഴിഞ്ഞ നവംബറിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കൊറിയയിലുണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ ആളുകൾ അതിനെപ്പറ്റി പരാതി പറഞ്ഞു. വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം, കേരളത്തിലെ പൊതുപ്രവർത്തകരെല്ലാവരും, മന്ത്രി കേരളത്തിലല്ല ഇന്ത്യയിലെ പൊതുപ്രവർത്തകരെല്ലാവരും, പ്രധാനമന്ത്രി തൊട്ട് പാർലമെൻറ് അംഗം വരെ, മുഖ്യമന്ത്രി തൊട്ട് പഞ്ചായത്ത് അംഗം വരെ, പരമാവധി യാത്രകൾ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി നമ്മുടെ സർക്കാരിൽ നിന്ന് ചിലവാകുന്ന തുകയൊന്നുമല്ല വാസ്തവത്തിൽ നമുക്ക് മൊത്തമായിട്ട് സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന എക്സ്പോഷർ, അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം രാജ്യത്തിന് ഗുണകരമാകും എന്നുള്ളൊരു വിശ്വാസമുള്ളൊരു ആളാണ് ഞാൻ. അത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും എം എൽ എമാരാണെങ്കിലും എൻ്റെ വിശ്വാസം എം എൽ എമാരും എം പിമാരൊക്കെ നിർബന്ധമായും യാത്രകൾക്ക് പോകണം എന്ന് തന്നെയാണ്. പിന്നെ അതിനെതിരെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അല്ല, എനിക്ക് ആ അഭിപ്രായം തന്നെയാണ്. ഇപ്പം എത്ര യാത്ര ചെയ്യണം, എത്ര യാത്ര ചെയ്യേണ്ട, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നത് ബോധിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? അതിപ്പോൾ ഒരു യാത്രയായാലും 1000 യാത്രയായാലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ജനങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ട ബാധ്യസ്ഥത. അതിലിപ്പോൾ എല്ലാ യാത്രയ്ക്കും നിങ്ങൾക്ക് ഇത്ര ഫണ്ട് ഇന്ത്യയിലേക്കും ഇത്ര സാമ്പത്തിക ഇത്ര നേട്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മിനിമം ആയിട്ടൊരു പത്രസമ്മേളനമെങ്കിലും നടത്തണം. അതൊരു അതുമാത്രമേ എനിക്കൊരു ആഗ്രഹമുള്ളൂ. യാത്രയൊക്കെ എത്ര വേണേ ആവാം, ചോദ്യം ചോദിക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പത്രധർമ്മം പത്രമാധ്യമം എന്നൊക്കെ ഉണ്ട്. ഓരോടൊക്കെ ഇടയ്ക്കൊന്ന് മിണ്ടിയും പറഞ്ഞു ഇരുന്നു കഴിഞ്ഞാൽ മാങ്ങ ആൾക്കാർ എങ്ങനെ തിന്നുന്നുള്ളതിനെ പറ്റി ആർക്ക് അറിയണ്ട, ഞങ്ങൾ മാങ്ങ തിന്നുകൊണ്ട് എന്നെ പറയാറുള്ളൂ. അപ്പോൾ യാത്രകൾ വേണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, യാത്ര ചെയ്യാത്ത ഒരു വ്യക്തി, ലോകവിവരമില്ലാത്തൊരു വ്യക്തിക്ക് ഇന്ന് ഒരു രാജ്യത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ തലപ്പ് തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയണം ബാക്കി രാജ്യങ്ങളിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. അതിപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ളത് മാത്രമല്ല, എല്ലാ ആൾക്കാരും, ജനപ്രതിനിധികൾ മാത്രമല്ല, ഇപ്പം എന്താ പറയുക, നമ്മളെ കളക്ടർ, IAS ഓഫീസേഴ്സ്, അങ്ങനെയുള്ള പല ആൾക്കാരും യാത്ര ചെയ്യേണ്ടതും, യാത്ര ചെയ്യുക മാത്രമല്ല ബാക്കി സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുമായി നിരന്തരം ബന്ധത്തിൽ ഏർപ്പെടും വേണം. അതായത് അവരുടെ ജീവിതത്തിൽ എന്ത് വരുന്നു, ഒരു പ്രവാസി എന്ന രീതിയിൽ ഇവർ പല രീതിയിലും പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ വ്യത്യാസം വരും, ഈ ഒരു നിരന്തരമായിട്ടുള്ള ചർച്ച ആവശ്യമാണ്. അതില്ലാത്തടത്തോളം കാലം ആണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. എനിക്ക് ഇത്രയാണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. യാത്ര ചെയ്യൂ, പക്ഷേ ഞങ്ങളോട് സംവദിക്കുകയും ചെയ്യണം. മുരളിയേട്ട വിനോട്ട് നമസ്കാരം. പിന്നെ എൻ്റെ പേര് അൽത്താഫ്, സ്വന്തം കോതമംഗലം, ഇവിടെ എയർപോർട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ മുരളിയേട്ടനാണ് ചോദിക്കുന്നത്. ഒരു വീഡിയോയിൽ നേരത്തെ കണ്ടിട്ടുണ്ട് മുരളിയേട്ടൻ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ്, മീൻസ് എന്താണ് അഫ്ഗാനിസ്ഥാൻ ഇത്ര ഇഷ്ടപ്പെടാനുള്ളൊരു റീസൺ? ഞാൻ അന്ന് പറഞ്ഞത് ഏറ്റവും മനോഹരമായ രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ആളുകൾക്ക് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ മനോഹരമായ ഒരു കാര്യവും കാണുന്നില്ലല്ലോ. അഫ്ഗാനിസ്ഥാൻ പല പർവ്വതങ്ങളുടെ നാടാണ്, പല നദികളുടെ നാടാണ്. പക്ഷെ നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനെ കാണുന്നത് താലിബാൻ്റെ നാടാണ്, അല്ലെങ്കിൽ മറ്റുള്ള അക്രമങ്ങളുടെ നാടാണ്, അങ്ങനെയായിട്ടാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ ചില സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ബാമിയൻ അപ്പുറമുള്ള ചില പ്രദേശങ്ങൾ, ഞാൻ ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു, സ്വിറ്റ്സർലാൻഡ് തന്നെ ഭൂമിയിലെ സ്വർഗമെന്നെല്ലാം പല ആളുകളും പറയാറുണ്ട്. അതിലൊക്കെ മനോഹരമായ സ്ഥലമാണ്. അഫ്ഗാനിസ്ഥാനിലൊരു പ്രത്യേക പ്രദേശമുണ്ട്, വന്ദേ അമീർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. 1960s ഏതോ ഒരു ഇന്ത്യൻ സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. 7 തടാകങ്ങളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ചില രാസഘടന കാരണം ഈ തടാകങ്ങളിലെ ജലം പൂർണ്ണമായിട്ടും നീല നിറമാണ്.
തടാകങ്ങൾ ഉറവകളും കൂടിയാണ്. അപ്പോൾ തടാകങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ ഒഴുകി ചെറിയ വെള്ളച്ചാട്ടങ്ങളുമായിട്ട് വരികയാണ്. ഇതുപോലെ മനോഹരമായൊരു കാഴ്ച ലോകത്തൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ലോകത്തെവിടെയാണെങ്കിലും സമാധാനമുള്ളൊരു പ്രദേശത്താണെങ്കിൽ ഒരു ദിവസം 100,000 ആളുകളെങ്കിലും വരേണ്ട ഈ പ്രദേശത്ത് ഒരു ദിവസം 10 ആളുകൾ പോലും വരുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരിക്കൽ ബാമിയാനിൽ നിന്നാണ് പോകുന്നത്, 2 മണിക്കൂർ ദൂരമുണ്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു, അവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ തവണ ഒരു ജീപ്പിലുള്ള ആളുകളെ അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോയത്. അപ്പം ആളുകൾക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല. പക്ഷെ വാസ്തവത്തിൽ ദുബായിൽ നിന്ന് 2 മണിക്കൂർ പ്ലെയിൻ യാത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ 2.5 മണിക്കൂർ കാണും, പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ 1.5 മണിക്കൂർ കാണും, ചൈനയിൽ നിന്നാണെങ്കിൽ 3 മണിക്കൂർ കാണും. അപ്പോൾ എത്രയും എളുപ്പത്തിൽ എത്തിപ്പറ്റാവുന്ന ഒരു സ്ഥലമാണ്, ഭയങ്കരമായിട്ടുള്ള ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. 1960കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഫാഷൻ്റെ ക്യാപിറ്റലായിരുന്ന ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും ഒക്കെ വളരെ സജീവമായിരുന്ന പ്രദേശമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ അവിടെ അന്ന് ജോലിക്ക് പോകുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഡോക്ടർമാരെല്ലാം അഫ്ഗാനിസ്ഥാനിൽ പോകുമായിരുന്നു. കാബൂൾ യൂണിവേഴ്സിറ്റി വളരെ ഫേമസ് ആയിരുന്നു. ആ ഒരു കാലം തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓരോ രാജ്യങ്ങൾ ഇതുപോലെയുള്ള ദുർഘട സന്ധികളിലൂടെ കടന്നു പോകും. അന്ന് സുന്ദരമായ അഫ്ഗാനിസ്ഥാൻ കാണാൻ ലോകത്തിന് ഭാഗ്യമുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേര് ഹബീബ്. പിന്നെ ലോകം കണ്ട മലയാളി എന്ന നിലക്ക് ദുരന്തേട്ടരോടും ബഹേനോടും ചോദ്യം, നമ്മൾ മലയാളികൾ മലയാളികളെ പ്രബുദ്ധരായ മലയാളികൾ എന്നാണല്ലോ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലോകം കണ്ട മലയാളികൾ എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടം മലയാളികളെ മലയാളി കണ്ട ലോകം എന്നൊക്കെ പറയുന്നതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എവിടെയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോഴിക്കോടുകാരനായിട്ട് സ്ഥലം പോയി കാണുന്ന മാതിരിയാണല്ലേ. ഞാൻ ഇപ്പോൾ സ്റ്റാൻഫോർഡ് കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഭയങ്കര പൈസ എവിടെയൊക്കെ പഠിക്കാം, ഇങ്ങനെയൊന്നും പഠിക്കരുത് കേട്ടോ, എവിടേക്കും പഠിക്കാൻ പോയിരുന്നതാണ് മോളോട് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്നതിനേക്കാൾ എത്രയോ വില കൊടുത്തിട്ട് ചിലവ് കൊടുത്തിട്ട് സ്റ്റാൻഫോർഡിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം മലയാളി നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മളൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഓരോ സാധനവും കാണുക. അപ്പോൾ പ്രബുദ്ധ മലയാളികളുടെ ചില പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിനെ ബാധിച്ചത് ഞാൻ പറഞ്ഞുതരാം. മലയാളി പ്രബുദ്ധത്തെ നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളായിട്ട് തീരുമാനിച്ചാൽ മതി. എന്നാലും പ്രബുദ്ധ മലയാളി എന്നോട് പറഞ്ഞ ദൃശ്യം, ചില ആൾക്കാർക്ക് എൻ്റെ ഭാഷയായിട്ട് പഠിക്കുന്നില്ല, അതിന് ഒരു ഒരു വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ആൾക്കാർക്കൊരു സംശയം തന്നെ. പിന്നെ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മര്യാദയ്ക്കൊന്നും സംസാരിച്ചുകൂടെ, ഇതെന്താ നാവ് പഠിക്കാത്ത സംസാരിക്കുന്നത്? പിന്നെ നിങ്ങൾ തലയിലെന്താ പെയിൻറ്റൊന്നും അടിക്കാത്തത്? നിങ്ങൾക്ക് നിറച്ച മുടിയുണ്ടല്ലോ, നിങ്ങൾ വായിൽ പല്ലില്ലേ? നിങ്ങളെ പാൻറ്റിൻ്റെ ബ്രാൻഡ് ഏതാ? നിങ്ങളെ ഷൂസ് ഏതാ ഇടുന്നത്? നിങ്ങളെ കണ്ണാടിൻ്റെ ബ്രാൻഡ് ഏതാ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആൾക്കാർ മെസ്സേജ് ചെയ്യും. ഇതൊന്നും ജീവിതത്തിൽ ഒരു പ്രസക്തി നേടുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഞാനിപ്പോൾ തലേ പെയിൻറ്റ് എൻ്റെ തലയല്ലേ, ഞാൻ പെയിൻ്റ് അടിക്കുക പെയിൻ്റ് അടിക്കാൻ നിൽക്കുക, മൊട്ടടിക്കുക, പകുതി പഠിക്കുക, എന്ത് വേണം ചെയ്യാം, അതിൻ്റെ സംഭവം. പിന്നെ ബ്രാൻഡിൻ്റെ സംഭവം, ഞാൻ ജന്മം ഇതുവരെ ഒരു ബ്രാൻഡ് നോക്കിയിട്ട് ഒരു സാധനം മേടിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യാതെ നിങ്ങൾ പറഞ്ഞുതരാം. ഞാനിങ്ങനെ പോയിട്ട് വലിയൊരു കടയിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ക്ലിയറൻസ് സെക്ഷനിൽ പോവും. അതായത് ഫാഷനൊക്കെ മാറിയിട്ട് ചിലവ് കുറച്ച് വിൽക്കുന്ന കുറേ സാധനമുണ്ട്, തൂക്കിയിട്ട് ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പറ്റുന്ന ഡ്രസ്സ് കിട്ടും. പിന്നെ അത് എനിക്കങ്ങനെ ഒരു നിറത്തിനോട് കൂടുതൽ ഇഷ്ടമോ ഒരു നിറത്തിനോട് ഇഷ്ടമല്ലേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ തോന്നെടുത്തിട്ട് എന്നുള്ളതാണ്. ആകൻ്റെ ഭാര്യനോട് ചോദിക്കും, ഇത് അബദ്ധമാവും ഇട്ടാന്ന് ചോദിക്കും. എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും തോന്നുന്നൊരു സംഭവം, ഒരു ഒരു കാര്യത്തിൽ മലയാളിക്ക് തെറ്റോ ശരിയോ ആയിരിക്കാൻ മതി, ഒരു അഭിപ്രായമുണ്ട്, ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു സൈഡ് പിടിക്കുന്നതുകൊണ്ട് അവരെന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ നിലപാടില്ലാത്തത്? എന്നോട് തിരക്കി കിട്ടുന്ന ഒരു സംഭവം, നിങ്ങൾക്ക് എന്താ നിലപാട്? ഞാൻ ചിലപ്പോൾ അങ്ങനെ പറയുന്നു, ചിലപ്പോൾ ഇങ്ങനെ പറയുന്നു. എനിക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ഇഷ്യൂൻ്റെ ബേസ് അല്ല എൻ്റെ സ്റ്റാൻഡ്. മനുഷ്യാവകാശം, തുല്യത, സമാനത, അഭിപ്രായ സ്വാതന്ത്ര്യം,
സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വ്യക്തമായ സ്റ്റാൻഡുണ്ട്. അത് എൻ്റെ കൂടെ ആര് നിൽക്കുന്നത്, എൻ്റെ അപ്പർ ആര് നിൽക്കുന്നത് എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. കാരണം ഞാൻ എൻ്റെ കാര്യം പിന്നെ നിൽക്കുന്ന ആരിനും തോളിൽ കയറിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഒരുത്തനെയോട് ചാഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ ഇങ്ങനെ നിലപാടില്ല, ഞങ്ങൾ എന്തെങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എന്താ പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് ആ പ്രബുദ്ധത ഉണ്ട് എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ ഒരു പിന്നെ വായന, മലയാളിക്ക് ഉണ്ട് വായന, ധാരാളം വായിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. ഇന്നും ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഞാനോട് വായനശാലകൾ പോകുന്നുണ്ട്. വായനശാലകളിൽ ആൾക്കാർ വന്ന് ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും പത്രങ്ങളുടെ കാര്യം ലോകത്തിൽ ഇന്ന്. പിന്നെ നമുക്കൊരു അത് നമ്മളെ പ്രബുദ്ധതയുടെ ആണോ അല്ല നമ്മളെ വേണ്ടായിരിക്കാനാണോ എന്ന് അറിഞ്ഞൂടാ. കാരണം വെച്ചാൽ അന്യരാജ്യത്തിന് എന്ത് നടക്കുന്നത്, എവിടെ എന്ത് നടക്കുന്നത് ഇതൊക്കെ നമ്മളെ പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റെടുത്തായിട്ട് നടക്കും. അത് നല്ലതാണോ ദോഷമാണോ എന്നുള്ളത് നമ്മളെന്നെ തീരുമാനിക്കേണ്ട സംഭവമാണ്. കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുമെങ്കിൽ ഗവൺമെൻറ് നെൽസൺ മണ്ടേൽ തന്നെ പുറത്തിറക്കാത്തതിന് ഞാനൊരു ദിവസം ജാതിയൊക്കെ ഇട്ട് ഫ്രീ ഫ്രീ മണ്ടേല നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞ മുദ്രാഗി വിളിച്ചു പോയത്. അപ്പം എന്നോട് സാറ് ചോദിച്ചാൽ എനക്ക് എന്താ ഒരു ക്ലാസ് പോയി കുത്തിരുന്നുണ്ട്, നെൽസൺ മണ്ടേല എന്നെ പോലും വിട്ടോളൂ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഗാന്ധി ഇപ്പം ഇല്ലല്ലോ, അപ്പം നമുക്ക് ഗാന്ധിനെ പോലെ ഒരാളുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മനുഷ്യ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടും പറയണ്ടേ, അല്ലെങ്കിൽ നമ്മളൊരു ഇതാവില്ലെന്ന് പറഞ്ഞേ. സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്നോട് പറഞ്ഞാൽ ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ് കയറിയാൽ എന്നറിഞ്ഞു. പക്ഷെ അത് ചിലപ്പോൾ ആവശ്യമുണ്ട്. കാരണം ഈ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഒരംശമെങ്കിലും ചെറിയ ലേശം ഒരു ഉത്തരവാദിത്തം നമുക്കുമുണ്ട് എന്നുള്ള ബോധം മലയാളിക്കുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ രാജ്യത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. അതായത് എൻ്റെ വീട്ടിൻ്റെ പടിക്കൽ വെള്ളം വന്നാലേ ഞാൻ അലറൂ, അതുവരെ ഞാൻ മുണ്ടാണ്ട കുത്തിരുന്ന് സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും എന്നുള്ള രീതിയിൽ നിന്ന് അങ്ങനെ ചിന്ത പാടില്ല. അങ്ങനെ ചിന്ത മലയാളിക്ക് ആവുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക വഴി മലയാളി പ്രബുദ്ധതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. വിനോദ് പറഞ്ഞതിലൊരു കാര്യം അടിസ്ഥാനപരമായിട്ട് ഞാൻ സമ്മതിക്കുകയാണ്. അതായത് ലോകത്ത് എവിടെ എന്ത് നടക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ മലയാളികൾ വളരെ കീനായി അതിനെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. വിനോദ് നെൽസൺ മണ്ടേലെ പുറത്തിറക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം ഞാനൊക്കെ യാസർ അറാഫത്തിനെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ക്യൂബയിലെ പ്രശ്നങ്ങൾ ചൊല്ലിയെല്ലാം ഞങ്ങൾ സ്കൂൾ പണിമുടക്ക് നടത്തിയതായിട്ട് സ്കൂളിൽ പണിമുടക്ക് നടത്തിയായിട്ടൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ക്യൂബ എവിടെയാണെന്നൊന്നും നമുക്കൊന്നും അറിയുന്നില്ല. പക്ഷെ എന്തോ ക്യൂബയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിൽ നമ്മൾ ഇടപെട്ടേ പറ്റൂ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങൾ ഇങ്ങനെയല്ല സ്ഥിതി. ഇപ്പം അമേരിക്ക തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ പിന്നെ അതിനത് പറയാൻ പറ്റും. ആ രാജ്യത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെ പറ്റി അവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ അത്രമാത്രം ബോധവാന്മാരായിരിക്കില്ല. പക്ഷേ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, മനുഷ്യാവകാശം, തുല്യത, ഈ കാര്യങ്ങളിൽ അവരുടെ ബോധം, പ്രതിപക്ഷ ബഹുമാനം, എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്, സിവിലൈസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ചർച്ച കൊണ്ടു നടക്കേണ്ടത്, എങ്ങനെയാണ് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും വയലൻസ് ഒരു ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ അവിടുത്തെ കുട്ടികൾക്ക് ശക്തമായൊരു ബോധമുണ്ട്. ഇത് നമ്മൾക്ക് ഇന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തല്ലി തീർക്കുക, ഒരാളെ ഒരു അഭിപ്രായത്തിൻ്റെ പേരിൽ മൊത്തമായി ബ്രാൻഡ് ചെയ്യുക, കൂട്ടമായിട്ട് വെർബലായിട്ടും ഫിസിക്കലായിട്ടും അറ്റാക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് പ്രബുദ്ധതയുടെ മാനദണ്ഡമൊന്നുമല്ല. രാഷ്ട്രീയം കൊണ്ട് നമ്മൾ ഒരാളെ കൊലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നുമല്ല, അത് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അഭാവമാണ്. സിവിലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. മലയാളി പ്രത്യേകിച്ചൊരു പ്രബുദ്ധനാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഞാൻ അതിനൊരു പകുതി തമാശയായിട്ടൊരു ഉത്തരം പറയാം. ഞാൻ IIT പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് സ്കൂൾ വിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ നടുവിലെ ലോണിൽ വന്ന് എല്ലാവരും ഇരിക്കും. ആ സമയത്ത് ചായ കുടിക്കും. എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്ന് ഒരുമിച്ചാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ആസാമിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ, ഞങ്ങൾ മലയാളികൾ ഇരിക്കുന്നു, ആന്ധ്രയിൽ നിന്നുള്ള ആളുകളുണ്ട്, തമിഴിൽ നിന്നുള്ള ആളുകളുണ്ട്, പറഞ്ഞു, യു നോ വൈ ദീസ് മലയാളീസ് ആർ സോ ഇൻ്റലിജൻറ്റ്.
എന്തുകൊണ്ടാണ് മലയാളി ഇത്രമാത്രം ബുദ്ധിമാന്മാരായിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഉത്തരം പറയാൻ തുടങ്ങി. മലയാളിയുടെ പ്രബുദ്ധത, ബംഗാളി അരി ഭക്ഷണം, അങ്ങനെയുള്ള പല പല ഇതും പറയാൻ തുടങ്ങി. ഞാൻ ഈ ട്രാപ്പിൽ പോയി വീണു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ഞാൻ ആസാമി പറഞ്ഞു, ഇതൊന്നുമല്ല കാരണം. പുസ്തകം വായിക്കുന്നതോ അരി ആഹാരം കഴിക്കുന്നതോ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാകുന്നതൊന്നും അല്ല മലയാളിയുടെ പ്രബുദ്ധതയുടെ കാരണം. പ്രബുദ്ധതയുടെ കാരണം ഇവർ തലയിൽ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്, അതാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ട്രാപ്പിൽ പോയി വീണു. ഞാൻ പറഞ്ഞു, മലയാളിക്ക് അതിൻ്റെ പ്രത്യേക പ്രബുദ്ധത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ആണെന്നൊരു തോന്നലൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. പാവം പറഞ്ഞു, അതിപ്പോൾ എനിക്കും അറിയാം, പക്ഷെ ഇവർ വെളിച്ചെണ്ണ കൂടി തേക്കുന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ സ്ഥിതി എന്താവുമായിരുന്നു എന്ന് ആലോചിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മൾ നമ്മളെ അധികം പൊക്കി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ യുണീക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊരു ചെറിയ സംസ്ഥാനമായതിൻ്റെ ഒരു ഗുണം കൂടി ആകാം നമുക്ക്. നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല നല്ല പുറത്തെ കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അതേസമയം അടിസ്ഥാനപരമായ പല ബിൽഡിംഗ് ബ്ലോക്കും ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ശക്തമല്ല. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ചുള്ളൊരു വിഷയമാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരുപോലെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനും ലൈബ്രറിയിൽ ഔദ്യോഗികമായി പോലും പോകാനുള്ള സ്വാതന്ത്ര്യം പലയിടത്തുമില്ല. ഇതെല്ലാം ഉണ്ടാകുന്ന കാലത്താണ് നമ്മളെ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ വിമൽകുമാർ എന്ന് പറയാമെങ്കിലും മറ്റുള്ള ആളുകൾ നമ്മളെ വിമൽകുമാർ എന്ന് പറയാൻ പോകുന്നത് ആ സമയത്താണ്. താങ്ക് യു.